सचिव वाड़ा वन का कुछ कहटमे समय आयो सू अल कुर या श्रद्धिकाणलो नी ए फोण पिटिंग निकने साधारण पतिवलो इन ऐसी इंपोर्टेंट को वेटो नी या मेसेज श्रीलक्ष्मी रिप्ले वे वेटियाण अम्मे कलिया एंदा नोक चोदे नी सत्यम पर अम्मे कलियाको पर क्यों कलिया संगति इन्ले रात्रि या श्रीलक्ष्मी की मेसेज अयचु इतवे मरुपड़ी वन अरे क्यूरियोसीटी या मेसेज अयच रिप्ले वे अर्थमेंो नि नि मन प्रेम चुम्मादे फोणि बेल्लडी बाकी वन फोण नी इप्पो मेसेज फोण कट्टिपिडिच्चोंड निक्कुन्नु अदिन्टे पेरान लव पक्का लव മനസ്സിലായോടാ ബേട്ടാ വളിയാ അമ്മേ എന്നെ ഇങ്ങനെ വായി തോന്നു വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓക്കേ ഓക്കേ ഞാൻ നിർത്തി ഇനി ഞാൻ കളിയാക്കി എന്ന പേരിൽ പേണങ്ങണ്ട നോക്കേ മെസ്സേജ് വന്നില്ലെന്നും വെച്ച് വിഷമിക്കൊന്നും വേണ്ട നീ ചിലപ്പോ ആ കുട്ടി ബിസി ആയിരിക്കും ചിലപ്പോ നെറ്റ് പ്രോബ്ലം കാണും അല്ലെങ്കിൽ ചിലപ്പോ എന്ത് റിപ്ലൈ അയക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ലാവ് നമ്മുടെ മക്കളെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു യുവാഹത്തിന് പൂർണ്ണ സമ്മത എത്രയും പെട്ടെന്ന് യുവാഹം നടത്തണമെന്ന് മോള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കയാ सुदर्शन चेटा मोले चेटनोड मोल विवाह सवाह मोल मोने मोक इष्टपे अण मैडम वलिए परिचय पक्षे सो मोन मुंब नमक अल ई बहल चेट आरोग्यकारी श्रद्धि मरको
അതിപ്പോഴേ ഞാനങ്ങ് പ്രത്യേകം പറയാ. മാഡം ഇപ്പോഴും ഒരു പേഷ്യന്റ് ആയിട്ടാണോ കാണുന്നത്? അതൊക്കെ അങ്ങ് മാറും മാഡം. ഞാനിവിടെ സ്മാർട്ടായിട്ടിരിക്കുവല്ലേ. അത് നന്നായി. അസുഖം എല്ലാ പേർക്കും വരാനുള്ളതല്ലേ സുദർശൻ ചേട്ടാ? അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. സമാധാനായിട്ടിരിക്കൂ, എല്ലാം നേരെയായി വരികയല്ലേ ഇപ്പോ. സത്യമാണ് മാഡം, ഇപ്പോഴാ മനസ്സിനൊരു സമാധാനായത്. കൊറേ നാളുകളായി വല്ലാത്തൊരു മനോവിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ ആശ്വാസവും സമാധാനവും ഒക്കെ ഒരുമിച്ച് കിട്ടി. ഇനി വേണം എനിക്കൊരു നല്ല ജോലിസ്യന് പോയി കാണാൻ. ശരി, അപ്പോ വേഗത്തില് കാര്യങ്ങൾ നീങ്ങട്ടെ. മോൻ മടങ്ങിപ്പോവാൻ ധൃതി കാണിക്കുന്നുണ്ട്, അതാ ഞാൻ വിളിക്കാം ചേട്ടനെ. ശരി മാഡം, ഞാൻ ഫോൺ വെക്കുക. ആ ശരി. കൈയടിക്കടാ. എടാ അടിക്ക. ഒരുമിച്ച് ഇറങ്ങുന്ന ശ്രദ്ധിക്കേ, ഒരു ഓട്ടോറിക്ഷ ഫോൺ ചെയ്ത് വരുത്തിയ പോരെ. എന്തിനാ റോഡ് വരെ നടക്കുന്നത്? ഞങ്ങൾ രണ്ട് റൂട്ടാണ് കുഞ്ഞമ്മ. റോഡിൽ ഇറങ്ങി രണ്ട് ഓട്ടോറിക്ഷ പിടിച്ചാലേ പറ്റൂ. മാത്രമല്ല, ഞാൻ എന്റെ മാല വിളക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ അങ്ങ് തിരിച്ചെത്തും. ധൃതിയുള്ള ഇവളാദ്യം പോട്ടെ, ഞാൻ പതിയെ ഇറങ്ങിക്കോളാം. സരോജം മോളെ, ഞാനിപ്പോ സച്ചിയുടെ അമ്മയുമായി ഫോണിൽ സംസാരിച്ചു. അവര് ഉടനെ തന്നെ ജോൽസിനെ കാണാമെന്നാ പറഞ്ഞത്. കാര്യങ്ങൾ ഇത്ര വേഗം നീങ്ങുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ഇതാ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടൻ തന്നെ ജീവിതം ഗതിമാറ്റി വിടുന്ന ഒരു സന്തോഷം സംഭവിക്കുമെന്ന്. എന്താ ഇത്ര വലിയ സന്തോഷം സംഭവിക്കുന്നത്? ചിറ്റപ്പൻ എന്തൊക്കെയോ മനസ്സിൽ കൂട്ടിയും കഴിച്ചും ഫലം കണ്ടു വച്ചൊക്കെയാണല്ലോ. പക്ഷെ ഞങ്ങളോടൊന്നും അക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, നീ ആ പറഞ്ഞത് ശരിയാണല്ലോ. മോളോടും നിന്നോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും സരോജത്തിനറിയാം ഞാൻ എന്താ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നതെന്ന്. എന്താ സരോജം, നീ ഒന്നും പറഞ്ഞില്ലേ നമ്മുടെ മക്കളോട്? ആ അത് മോശമായി പോയല്ലോ. എന്ത് മോശം? ഈ വീട്ടിൽ ഇപ്പോഴും എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നത് നിങ്ങൾ സ്വയം തന്നെയല്ലേ. ഞാൻ വേറെ റബ്ബർ സ്റ്റാമ്പ്, ഇനി അത് വേണ്ട. നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞറിയിച്ചാ മതി. അത് പുണ്യായാലും പാപായാലും എനിക്കതിൽ ഒരു പങ്കുമില്ല. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക. ആ മോളെ, അല്പം താമസിച്ചെങ്കിലും ഇനി ഞാനതങ്ങ് പറഞ്ഞേക്കാം. ഞാൻ നിന്റെ വിവാഹം നിശ്ചയിക്കുകയാണ്. വരം മറ്റാരുമല്ല, നമ്മുടെ സച്ചിസാറാ, സച്ചിദാനന്ദൻ. എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടോ? ഡു യു ലൈക്ക് മീ ശ്രീലക്ഷ്മി? തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്? സച്ചിയെ വിവാഹം കഴിക്കുന്നതാണ് ശരി. അതെ സംഭവിക്കാവോ? അതെ സംഭവിക്കാവോ?
ശ്രീലക്ഷ്മി സച്ചി, സച്ചി ശ്രീലക്ഷ്മി, അതാണ് പേർ, അതാണ് ഫെയർ, അതാണ് നല്ലത്. കണ്ടോടി സരോജം, എന്റെ മോള് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല എതിരായിട്ട്. എനിക്കറിയാം എന്റെ മോൾക്ക് അച്ഛന്റെ വാക്ക് വേദവാക്യ. അവളത് അനുസരിക്കാനേ പഠിച്ചിട്ടുള്ളൂ, എതിർക്കാനല്ല. അല്ല ചിറ്റപ്പ, എടുപിടിയെന്ന് ശ്രീകുട്ടിയോട് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നീ അവനെ കെട്ടണോന്നൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൾക്ക് കല്യാണ പ്രായമായെന്നും ഞങ്ങൾ അവൾക്ക് ചെറുക്കണി നോക്കുന്നുണ്ടെന്നൊക്കെ അറിയാലോ അവൾക്ക്. ഒരാലോചന എല്ലാം റെഡി ആയിട്ട് മുടങ്ങിപ്പോയി. മറ്റൊന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും അത് മിസ്സായിപ്പോയി. അപ്പൊ അവൾക്കറിയാം ഞങ്ങൾ അവളെ ഉടനെ കല്യാണം കഴിപ്പിക്കുമെന്ന്. ആ കണ്ടറിഞ്ഞിടത്തോളം സച്ചി വളരെ നല്ല പയ്യനാ. എന്നാലും കൂടുതൽ അന്വേഷിക്കാതെ. അന്വേഷിക്കാനൊന്നുമില്ല, നീ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് സത്യം. സച്ചി നല്ല പത്തര മാറ്റ് തങ്കം പോലത്തെ പയ്യനാ. അയാളുടെ അമ്മയും നല്ല വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള സ്ത്രീയാ. പയ്യനും വച്ചടി വച്ചടി കയറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും. ഇനി ഇതിൽ കൂടുതൽ എന്താ ഒരു പെണ്ണിന് സ്വപ്നം കാണാനുള്ളത്? നീ പറ. ഓഫീസിൽ പോയിട്ട് വരാം. നീ നിന്നേ. അച്ഛനൊരു കാര്യം പറഞ്ഞത് നീ കേട്ടില്ലേ? നിനക്കെന്താ പറയാനുള്ളെന്ന് വെച്ചാ തുറന്ന് പറയും. അച്ഛനും അറിയട്ടെ നിന്റെ മനസ്സിൽ എന്താണെന്ന്. അവളുടെ മനസ്സിലുള്ളത് ആനമൊട്ട. നീ ഒന്നും മിണ്ടാതിരിക്കും സരോജം, വെറുതെ ചുമ്മാ സമയം മെനക്കെടുത്ത. ഇനിയിപ്പോ എന്റെ മോള് ആദ്യം ചെയ്യേണ്ടത് ആ വർമ്മൻ ഗ്രൂപ്പ് കമ്പനിയിലെ ഒരു രാജിക്കത്ത് കൊടുക്കൽ മാത്രമാണ്. രാജിക്കത്ത് കൊടുക്കാനോ? അത് നിലച്ചിട്ട് രാജിക്കത്ത് കൊടുക്കുന്നേ? അത് വേണം. ഇവള് നേരിട്ട് രവി സാറിനോട് പറഞ്ഞാ മതി, അപ്പൊ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. സാറ് സംസാരിച്ചാ മതി അവിടുന്ന് വിടുതൽ കിട്ടാൻ. ഇവളെന്ത് സംസാരിക്കണമെന്നാണ് ഇപ്പൊ രാജിക്കത്ത് കൊടുക്കുന്നത്? എന്തിനാ? എന്തിനാണെന്ന് വെച്ചാ കാര്യം ഉണ്ടായിട്ട് തന്നെയാണെന്ന് വെച്ചോ. മോള് ഇനിയിപ്പം സച്ചിയോടൊപ്പം പൂനെയിലേക്കാ പോകുന്നത്, അവിടുന്ന് ഓസ്ട്രേലിയയിലേക്കാ. അപ്പൊ പിന്നെ വർമ്മ കമ്പനിയില് നീ പോയി ജോലി നോക്കോ. ഇല്ലല്ലോ, സ്വദേശത്തും വിദേശത്തും ഭർത്താവിന് സ്വന്തം കമ്പനി ഉള്ളപ്പോ ഭാര്യ വേറൊരിടത്ത് പോയി ജോലി നോക്കുന്നത് എന്തിനാടി? ഓ, ഇത്രക്ക് ബുദ്ധിയില്ലാതെ പോയല്ലോ നിനക്ക്. അതിന് താലി കെട്ടുന്നതിന് മുമ്പ് ഭർത്താവുന്നത് എങ്ങനെയാ മനുഷ്യ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അയ്യോ, നിന്റെ അമ്മക്ക് എന്ത് പറ്റി മോളെ? എല്ലാത്തിനും തർക്കുത്തരം പറയാൻ നിൽക്കുകയാണല്ലോ രാവിലെ. എടി സരോജം, കുഞ്ഞു വയറ്റിനുള്ളിലുണ്ടെങ്കിൽ അത് ജനിച്ചില്ലെന്ന് വെച്ചാൽ അത് കുഞ്ഞല്ലാതാകുമോ? നിങ്ങൾ ഒരുമാതിരി. ഇനി ഇതിൽ തർക്കവിതർക്കങ്ങളില്ല, ഇനി താലികെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ആ എന്റെ മകൾക്ക് സച്ചി തന്നെയാണ് ഭർത്താവ്.
എതിർപ്പുണ്ടെങ്കിൽ എന്റെ മോള് പറയട്ടെ ഈ നിമിഷം. ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ സംസാരിച്ച് റെസിഗ്നേഷൻ ലെറ്റർ റെഡിയാക്കാം. അച്ഛൻ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പോയിട്ട് വരാം. ഇതാണ് സുദർശൻ എന്റെ മകള്. മായേ, നീ ആ മരുന്ന് വല്ലതുണ്ടെങ്കിൽ എടുത്തേ. ശരി ചിറ്റപ്പ. ഇത് ആനന്ദ കണ്ണീര്. രവിചന്ദ്ര വർമ്മൻ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിന്റെ ആനന്ദ കണ്ണീർ. രവിചന്ദ്ര വർമ്മൻ പിരിഞ്ഞു പോയെന്നോ? നീ എന്തോന്നാ ഈ പറയുന്നത്? വാസ്തവ്, ഇന്നലെ സന്തോഷത്തോടെ നിന്റെ മുൻപിലൂടെ തുള്ളിച്ചാടി ഞാൻ പോയില്ലേ, ആ ശ്രീലക്ഷ്മി അല്ല ഞാനിന്ന്. രവിവർമ്മൻ സാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സച്ചയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാ. ഞാനത് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു. അതാണ് ഇന്ന് എന്റെ വിശേഷം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രവിവർമ്മൻ സാറ്, നമ്മുടെ അല്ലടി, രവിവർമ്മൻ സാറ്, രവിവർമ്മൻ സാറിന്റെ മാത്ര. എനിക്കും സാറിനും ഇടയിൽ 25 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോഴാ സാറിന് പെട്ടെന്ന് ബോധം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും സാറിനെ ചെറുപ്പക്കാരനായ സച്ചിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. എന്ത് ബോധം വന്നതാണെങ്കിലും ശരി, ഇതല്പം കടുത്ത കൈയായി പോയെന്ന് ഞാൻ പറയൂ. അങ്ങേരെ കാണാൻ നല്ല പൊക്കമുള്ള മനുഷ്യനാ, പക്ഷെ മനസ്സിനും ആ പൊക്കം ഉണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ ഇങ്ങനെ നൈസായിട്ട് തേച്ചിട്ട് പോകുന്ന ഒരുത്തനാണെന്ന്. പ്ലീസ് അങ്ങനൊന്നും നീ സാറിനെ കുറിച്ച് പറയരുത്, കേട്ട? സഹിക്കില്ല എനിക്ക്. ഇനി എന്തൊക്കെ പറഞ്ഞ് എന്നെ തള്ളി മാറ്റിയാലും ഈ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പതിഞ്ഞു പോയ മുഖം സാറിൻ്റെതാ. ആ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം കാണാനേ ഞാൻ ആഗ്രഹിക്കും, സങ്കടത്തിന്റെ കണ്ണീര് കാണാനല്ല. ബാക്കിയെല്ലാം എന്റെ തലയിലെഴുത്ത അത്ര തന്നെ. പോട്ടെ, സമയം. ഇന്നലെ എങ്ങനെ പോയ പെണ്ണാവള് ഇന്ന് നീ ഇങ്ങനെ ആക്കിയല്ലോ.